ഇപ്പോ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു. ഉമ്മത്ത് എങ്ങനെയാണ് അതിൽ സംരക്ഷകരുടെ റോളിലേക്ക് വന്നതെന്ന് കണ്ടു. ഗുണ്ടാപ്പണി എടുത്തിട്ടാണ്. ഇനി രണ്ടാമത് മറ്റൊരു വിഷയം, ഒരു ലീഗ് നേതാവ് ഫോക്സോ കേസിൽ ഇതേപോലെ അറസ്റ്റിലാവുന്നു. അത് പഴയങ്ങാടി കാസർഗോഡ് ജില്ലയിലാണ് അവിടെ അറസ്റ്റിലായിരിക്കുന്നത്. സംഭവം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള വാർത്തയാണ്. ഞാൻ അതിൽ കൂടുതൽ വായിച്ചു കൊണ്ടുപോകാനൊന്നുമില്ല. അതായത് പോകുന്ന സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ, കഴിഞ്ഞ 19 രാവിലെ 11:30 മുതൽ 12:40 വരെയും അതിന് ഒരാഴ്ച മുമ്പും ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കാറിൽ കയറ്റി മാടായി പാറയിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയിലും തിരിച്ച് വീട്ടിൽ വരുന്ന വഴിയിലും പീഡിപ്പിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബേക്കറിയിൽ വെച്ചും കുട്ടിയെ പീഡിപ്പിച്ചു. വിവരം കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞു. രക്ഷിതാക്കൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു. ചൈൽഡ് ലൈനിൻ്റെ പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇങ്ങനൊരു സംഭവം, ഇത് ബന്ധുവായ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ ലീഗ് നേതാവ് അറസ്റ്റിൽ. കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും പഴയങ്ങാടി ജമാഅത്ത് കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റുമായ പി എം ഹനീഫയാണ് 46 പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത്. ഇതാണ് വാർത്ത. അപ്പോൾ ഇതിൽ എന്താ ഇപ്പോൾ ആ വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ മതമോ ഒന്നും ഇവിടെ പ്രസക്തമല്ല. ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്തു. അദ്ദേഹം ഒരു ലീഗിൻ്റെ നേതാവായിരുന്നു. ലീഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിപ്പോൾ കോൺഗ്രസ് ആയാലും ഇനി കമ്മ്യൂണിസ്റ്റ് ആയാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അറസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചു പോകാവുന്ന ഒരു വാർത്ത മാത്രമാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഈ മതം ഈ മുസ്ലിങ്ങളുടെ നേർക്ക് ഇത് നമുക്ക് കൊണ്ടെത്തിക്കുന്ന വിധത്തിൽ ആയി മാറിയത്? ഈ വാർത്തയിൽ എവിടെയും അത് നമുക്ക് അങ്ങനെ മതം ഇതിനകത്തേക്ക് കുത്തിക്കയറ്റേണ്ട ഒരാവശ്യമില്ല. ഞാനും അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ സംഗതി വന്നതിന് ശേഷം നടന്നിട്ടുള്ള ചില വിഷയങ്ങളാണ് അതിലേക്ക് നമുക്ക് വിഷയം അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കെ പി എം റിയാസുദ്ദീൻ മുസ്തഫ എന്ന് പറയുന്നൊരു വ്യക്തി ഇട്ട പോസ്റ്റിൽ നിന്നാണ് ഈ ഒരു വാർത്തയിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നത്. ഇദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഈ നാറിക്ക് പോക്സോ കേസിൽ നിന്ന് മോചനം കിട്ടാനാണ് അബ്ദുൽ ബാസിദ് ഹുദവി എന്ന കള്ളമൊയിലിയാർ ജുമാ നമസ്കാരാനന്തരം ദുആ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ്. അപ്പോൾ എന്താണ് ആ ദുആ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി കൂടുതൽ നോക്കിയപ്പോഴാണ് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹം June 16 ഇട്ടിരിക്കുന്ന വളരെ വിശദമായിട്ട് എഴുതിയിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചേക്കാം. വിശ്വാസികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. മതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരു വിഷയത്തിൽ പോലും മതത്തെ എങ്ങനെയാണ് കൂട്ടിക്കെട്ടി ഇതേപോലെ മതവിമർശനത്തിലേക്ക് പോലും എത്തിക്കുന്ന രീതിയിലേക്ക് ഈ വാർത്തയെ കൊണ്ടെത്തിച്ചത് എന്ന് നിങ്ങൾക്കറിയാൻ ഈ പോസ്റ്റ് ഉപകരിക്കും. ഞാനിത് വായിക്കാം. ഇന്ന് രാവിലെ തളിപ്പറമ്പ് കോടതിയിൽ പോയിരുന്നു. പ്രവാസിയായ ഒരു സുഹൃത്ത് അവരുടെ നാട്ടിലെ ഒരു പ്രമാണിയുടെ പോക്സോ കേസ് വിചാരണ ഇന്ന് തുടങ്ങുന്നുണ്ട് എന്ന് അറിയിച്ച പ്രകാരം കാര്യങ്ങൾ തിരക്കാൻ നേരിൽ മനസ്സിലാക്കാൻ പോയതായിരുന്നു. 11 ഒരു പാപം മോളെ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിയെ കോടതി സമീപമുള്ള പാർക്കിങ്ങിൽ കണ്ടിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പ്രതിയെ തല്ലി കാലൊടിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അവനെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, മറിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മാനസികമായും കുടുംബപരമായും തകർത്തു നരകിച്ചു ചാവാനിടയാക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു. കോടതി പ്രസ്തുത കേസ് July 7 വെച്ചു. പ്രതി ആ പ്രദേശത്തെ പ്രസിദ്ധമായ ജുമാ മസ്ജിദിൻ്റെ മുൻ പ്രസിഡന്റ്, സമുദായ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, വാർഡ് മെമ്പർ ഒക്കെയായിരുന്നു. സമുദായ പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ്. അത് കഴിഞ്ഞ അടുത്ത പാര, ഇന്ന് വെള്ളിയാഴ്ച പതിവ് ജുമാ കുത്തുബ നടക്കുമ്പോൾ ആ പ്രസിദ്ധമായ ജുമാ മസ്ജിദിലെ ഖത്തീബ് ഹുദവി പട്ടം നേടിയ മഹാൻ, നമ്മൾ അസ്കർ അലി ഹുദവി പഠിച്ച ആ കോളേജിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് ഹുദവി പട്ടം എന്ന് പറയുന്നത്, അത് നേടിയ ഒരു മഹാൻ ഈ എറണംകെട്ട മുൻ പ്രസിഡന്റ് കേസിൽ നിന്ന് തടി സലാമത്തായി വരാൻ, അതായത് ആ നീചനായ കാമപിശാശ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ, ജുമാ നമസ്കാരത്തിന് പങ്കെടുത്ത മുഴുവൻ പേരും പ്രാർത്ഥിക്കുവാൻ പ്രസ്താവന ഇറക്കി. പ്രാർത്ഥിക്കുവാൻ തന്തയ്ക്ക് പിറന്ന ഒരാൾ ഒരേ ഒരാൾ എഴുന്നേറ്റ് ചോദ്യം ചെയ്തു. കൂട്ടാക്രമണത്തിലൂടെ അയാളുടെ വാ അടപ്പിച്ചു അത്രേ അവരവിടെ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. രാവിലെ കണ്ടപ്പോൾ ആ നാറിയെ തല്ലാൻ മോഹിച്ച സുഹൃത്തിനോട് പറഞ്ഞത് അവനെ ഒറ്റപ്പെടുത്താനായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവൻ ഇനി ഈ പ്രാർത്ഥന നടത്തിയ മൊയ്ലിയാരുടെ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തേടിയ മഹല്ല് വാസികളുടെ മക്കളെ കയറി പിടിച്ചാൽ പോലും അവർ കണ്ണടയ്ക്കും. ചിലപ്പോൾ ഇവന്മാർ തന്നെ മക്കളെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിക്കില്ല. ബഹുമാനപ്പെട്ട ഹുദവി, നിനക്ക് മരിപ്പിനുള്ള ചായയും വടയും ബാലാവകാശ കമ്മീഷൻ വഴി ഞാൻ തരുന്നുണ്ട് മലരെ. ഇരയായ ആ മകളും താമസിക്കുന്ന മഹലിൽ വെച്ചാണ് നിന്റെ മറ്റടുത്ത പ്രാർത്ഥന മാമാങ്കം നീ നടത്തിയത്. ഇനി ഒരു മലരനും പള്ളി മെമ്പർ കൂട്ടിക്കൊടുപ്പ് പണിക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ്. ഞാൻ വേറെ മോഡിഫിക്കേഷനൊന്നും നടത്തിയിട്ടില്ല, വാക്കുകൾ ഒമിറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം എഴുതിയ അതേ ആ ഒരു വികാരത്തോടു കൂടി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിലെന്താ നിങ്ങൾക്ക് കാണുന്നത്? എങ്ങനെയാണ് ഈ വിഷയത്തിൽ മതത്തെ കൊണ്ടുവന്ന് ഇട്ടത് എന്ന് നിങ്ങൾ കണ്ടോ?
നമ്മളുടെ ഇന്നോവ ഉസ്താദ് പണ്ട് ഇതേപോലെ പിടിക്കപ്പെട്ടപ്പോൾ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാട്സപ്പ് മെസ്സേജുകൾ അന്ന് കണ്ടതായിട്ട് ഓർക്കുന്നു. അതുകൂടാതെ ചില വാർത്ത വേറെ ഒരു മുഅ്മിനിൻ്റെ ഒരു മുസ്ലിമിൻ്റെ ഒരു കുറവ് നിങ്ങൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചാൽ പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ചോൻ നിങ്ങളുടെ കുറവ് അവിടെ ഒളിപ്പിച്ചു വെക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഉപദേശം പോലും അന്ന് കറങ്ങി നടന്നിരുന്നു. ഇതെല്ലാം മതത്തിൻ്റെ പേരിൽ തന്നെ നടക്കുന്ന മത അധ്യാപനങ്ങൾ തന്നെയാണെന്നാണ് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. സത്യത്തിൽ ഇതിവിടെ എടുക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഇവിടെ ചേർത്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമേ അല്ലായിരുന്നു. പക്ഷേ ഇതിലേക്ക് മതം കൊണ്ടുവന്നിട്ടത് എങ്ങനെയാണ്? വെള്ളിയാഴ്ച ഈ പറയുന്ന ഈ കാമ പിശാശനെന്നാണ് അദ്ദേഹം അവിടെ ചേർത്തിരിക്കുന്നത്. പോക്സോ കേസിൽ അകപ്പെട്ട ഒരു വ്യക്തി എന്താ ചെയ്തതെന്ന് ആ കുട്ടി പറയുന്നു. മാതാപിതാക്കൾ കേസ് കൊടുത്ത സമയത്ത് ഇതുപോലെ പബ്ലിക്കായിട്ട് അയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്ത ആ കൂട്ടം ആളുകൾ, ആ മഹലിലെ നിവാസികൾ അതിനെ ചോദ്യം ചെയ്ത ഒരാൾ അവിടെ എഴുന്നേറ്റ് നിന്ന് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ കൂട്ട ആക്രമണത്തിലൂടെ അയാളെ ഒതുക്കിക്കൊണ്ട് അവരെല്ലാവരും പ്രാർത്ഥനയിൽ ആമീൻ പറഞ്ഞ് പിരിഞ്ഞ് പോയി പോത്ത് ബിരിയാണി മൂക്കുമുട്ടെ തട്ടിക്കടന്ന് ഉറങ്ങി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്, നിങ്ങൾ ഈ കക്കുന്നതിന് കൂട്ടു നിൽക്കുന്ന മുസ്ലിങ്ങളായി മാറുമ്പോൾ മുസ്ലിങ്ങൾ പീഡകരാണ് എന്ന് പറയാതെ നമുക്ക് എങ്ങനെയാണ് ഇവിടെ മാറ്റി നിർത്താൻ കഴിയുക? നിങ്ങൾ ഇമാതിരി പരിപാടികൾക്ക് കൂട്ടു നിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒസാമ ബിൻ ലാദൻ മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ആളുകൾ പറയാറുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടും ഇതിങ്ങനെ കാണുന്നതുകൊണ്ടുമാണ് നിങ്ങൾക്കിത് പറയുമ്പോൾ തെളിവായിട്ട് നിങ്ങൾ മുന്നിലുള്ളത്. പക്ഷേ അന്ന് അത് സംഭവിക്കുമ്പോൾ ഇതുപോലെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഒരു വലിയ ഒരു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം അല്ലാത്തതുകൊണ്ട് നമുക്കത് അന്ന് പോസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. ഒന്നാമത് ഞാനന്നൊരു വിശ്വാസിയായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യമാണ് ഇത് ശരിയല്ലല്ലോ. ഈ ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ആൾ അയാളൊരു ഭീകരവാദിയല്ലേ? അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുകയും അന്ന് ആ നിസ്കാരത്തിൽ പങ്കെടുക്കാതെ പുറത്തേക്ക് നടന്നു പോവുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഇതാണ് പള്ളികളിൽ നടക്കുന്നത്, ഇതാണ് ഇസ്ലാമിൻ്റെ ഉമ്മത്ത് ചെയ്തു കൂട്ടുന്നത്. അവരെപ്പോഴും പീഡകർ, അത് മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിലെ തലേക്കെട്ടും അതിൻ്റെ ഡിഗ്രി കൂടുതലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ഏത് നാറിയ കളിയും കളിക്കും എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. മതത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തുതരം കൊള്ളരുതായ്മയും അവിടെ ഒളിപ്പിച്ചു വെക്കാനുള്ള സാധ്യത മതത്തിനകത്ത് തന്നെയുണ്ട്. അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടു വരുന്നത്. ഇവിടെ ഇത് പറയുമ്പോൾ മറ്റ് മതങ്ങളിലൊന്നും അതില്ലേ, വേറെ ആരും ഇത് ചെയ്യുന്നില്ലേ എന്ന ബാലൻസിങ്ങുമായിട്ട് ഈ വഴിക്ക് ഒരാളും വരണ്ട. ഞാൻ ഇവിടെ പറയുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിമർശിച്ചിരിക്കും. പക്ഷേ ഇത് ഇവിടെ കാണുമ്പോൾ ഇതിനെ നമ്മളെടുത്ത് പറയുമ്പോൾ വേറെ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കാനോ ഇതിനെ മാറ്റിവെപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ന്യായ വൈകല്യം തൽക്കാലം ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ തരം വാട്ട് ബൗട്ടറി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ തൽക്കാലം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇത് നമ്മൾ പറഞ്ഞ് ഇത് അഡ്രസ്സ് ചെയ്ത് തന്നെയേ മുന്നോട്ട് പോവുള്ളൂ. മറ്റേതെങ്കിലും വിഷയം വരുമ്പോൾ അന്ന് നമ്മളത് പറയും. ഇവിടെ ഇത് തന്നെയാണ് നമ്മൾ പറയേണ്ടി വരിക. കാരണം ഇത് ഇന്നും ഇന്നലെയും ഇനിയാന്നും നാളെയൊക്കെ നടക്കാൻ പോകുന്ന നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയേണ്ടി വരുന്നത്. ഇത് വായിച്ചിട്ട് എത്ര വിശ്വാസികൾക്ക് ഇതിലൊരു കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, ഇതിലെന്താ പ്രശ്നമെന്ന് തോന്നിയിട്ടുള്ളത്. സമാനമായ വിഷയം തന്നെയാണ് അസ്മിയ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു അസ്മിയയുടെ ഉമ്മ അന്ന് ആ മരണത്തെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് അവരുടെ വീഡിയോ ഒക്കെ ഇറങ്ങി വന്നത് അമ്മ ആ അമ്മ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ കണ്ട വാർത്ത അസ്മിയയുടെ ഒരു പുരുഷ സുഹൃത്ത് അറസ്റ്റിൽ എന്നും പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ഞാനിത് സംബന്ധിച്ചിട്ടുള്ള പത്രസമ്മേളനം അതിൻ്റെ ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തത് ഇവിടെ മുന്നേ ഉണ്ട്. എന്താണ് അതിൽ പറഞ്ഞത് എന്ന് നമ്മളവിടെ പറഞ്ഞതാണ്. നമ്മളൊരിക്കലും ഇതിൻ്റെ കേസിൻ്റെ ഒരു തീർപ്പ് അവിടെ നമ്മൾ നടത്തിയിട്ടില്ല. അതിന് അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മദ്രസകളിൽ, മത പാഠശാലകളിൽ നടക്കുന്ന ഈ പീഡനങ്ങളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ പറയുന്നു. അതാണ് അന്ന് അവിടെ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്ര വിശദമായിട്ട് പറഞ്ഞിട്ടും വിശ്വാസികൾ പറഞ്ഞു നടന്നിരുന്നത് എന്താ? നേരത്തെ പാവം സാധുക്കളായ ഉസ്താദുമാരെ കുഴപ്പത്തിൽ ചാടിച്ചു എന്ന് പറഞ്ഞ മാതിരി ഈ അസ്മിയ പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ ഉസ്താദുമാർ പാവങ്ങളാണ്, സാധുക്കളാണ്, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കൊണ്ട് കണ്ടില്ലേ ഒരു പുരുഷ സുഹൃത്തിന് അറസ്റ്റ് വരെ ചെയ്തു. എന്നിട്ടും ആരിഫ് നീ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ച് നിലവിളിക്കുന്ന ആ വിശ്വാസ കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ എന്താ അവരോട് പറയാൻ തോന്നുക?
നമ്മൾ ഉത്തരം മുട്ടി പോവാണ്. എന്തുകൊണ്ട്? എങ്ങനെയാണ് ഈ മതം അവരുടെ തലയിൽ കയറി കൂടിയിരിക്കുന്നതെന്നും ഈ ഉസ്താദുമാരെങ്ങനെയാണ് അവരെ ഇതുപോലെ വഴി നടത്തുന്നതെന്നും അടിമകളെ പോലെയെന്നും നമുക്കിവിടെ മനസ്സിലാവുമ്പോൾ, അവർക്കത് മനസ്സിലാകാതെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടിപ്പോവാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവരോട് നമുക്കൊന്നും പറയാനില്ല. ഞാൻ ഇതിൽ തുറന്ന് പറയണ്ട എന്ന് വിചാരിച്ച കാര്യമാണ്. എന്നാലും ഞാൻ ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഒന്ന് പറയുകയാണ്. അസ്മിയയുടെ വീട്ടുകാരുമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടു. അവരുടെ ഉമ്മയായിട്ടും അവരുടെ ബന്ധുവായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. സംസാരിച്ചതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണവുമായിട്ട് അവർക്ക് ഒരു തരത്തിലും അവർക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. അതിലവർ പൂർണ്ണമായിട്ടും അസംതൃപ്തരാണ് എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം അത് അവിടെ എത്തിക്കുന്നതിന് എല്ലാ വാഗ്ദാനവും നമ്മൾ NRC എന്ന സംഘടനയുടെ പേരിൽ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ പറയുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ ലൈംഗിക പീഡനം നടന്നു എന്നുള്ളത്. പക്ഷേ അത് നിഷേധിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ അത് കാണാനിടയായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? അത് അവിടെ ഉണ്ടാകുമ്പോൾ അതിനെ വെളുപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇരയെ അല്ലെങ്കിൽ ഒരു വേട്ടമൃഗത്തെ ഇനി നമ്മൾ കണ്ടെത്തണം. അസ്മിയെ പീഡിപ്പിച്ചത് അത് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തപ്പിപ്പിടിച്ചിരിക്കുന്നത് ഒരു കാമുകനെയാണ്. കാമുകനുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സ്നേഹിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് ആ ബന്ധം നിലനിൽക്കുന്നത് എന്ന്. നമ്മളിവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അസ്മിയ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ ഉമ്മയെ വിളിച്ച് വീട്ടിലേക്ക് വരണമെന്നും ഇവിടം ശരിയല്ല എന്നും ഇവിടെ നിൽക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞാണ് ഉമ്മയെ വിളിച്ചതെന്ന് ഓർക്കുമ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാണ്. ആ പാഠശാലയ്ക്കകത്താണ് പ്രശ്നം കിടക്കുന്നത് എന്ന്. അങ്ങനെ ഉമ്മയെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. അതിലെല്ലാം പൂർണ്ണമായിട്ടും വളരെയധികം അന്വേഷണം കൂടുതൽ ആഴത്തിൽ നടത്തേണ്ട മേഖല തന്നെയാണ്. ഈ പീഡനം ആരാണ് നടത്തിയത്, ഈ മതപാഠശാലയ്ക്കകത്തുള്ള ആൾ തന്നെയാണോ എന്നൊക്കെ നമ്മൾ അന്വേഷണത്തിൽ കൂടുതൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഏതായാലും അതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് നമ്മളിവിടെ സമയാസമയങ്ങളിൽ വരുത്തുന്നതായിരിക്കും, കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ കാണുന്നത് ഈ അന്വേഷണം തെറ്റായ രീതിയിലാണ് പോകുന്നത് എന്നും ഇതിൽ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അവരെ വരുതിയിലാക്കാനുള്ള ശ്രമം ഈ ഉമ്മത്ത് ഇവിടെ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസ്മിയയുടെ കുടുംബം, അവരുടെ ഉമ്മ ഉൾപ്പെടുന്ന ആ കുടുംബം, അവർ ഈ അന്വേഷണത്തിൽ അസംതൃപ്തരാണ് എന്നത് തന്നെയാണ്. അവരുടെ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നു. അസ്മിയ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും അവിടെ നിലവിലുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്വേഷണം പര്യാപ്തമല്ല എന്നത് വീണ്ടും വരികയാണ്. ഏതുപോലെ സാധുക്കളായിട്ടുള്ള പാവം പിടിച്ച ഉസ്താദുമാർ എന്ന് എങ്ങനെയാണോ ഈ കൂട്ടം ആളുകൾ അവരെ വിശേഷിപ്പിച്ചത്, സമാനമായ രീതിയിൽ ആ സ്ഥാപനത്തെ സംരക്ഷിച്ചെടുക്കുക, അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കുക, മതത്തിന് കരിവാരി തേക്കാനൊരവസരം അത് ഉണ്ടാക്കാതിരിക്കുക, അതിലുള്ള ആളുകളെ രക്ഷിച്ചെടുക്കുക, ഒരു ഫയർ ഫൈറ്റിംഗ് മോഡിലേക്ക് പോവുക എന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിലും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് ഇത് തേഞ്ഞ് മാഞ്ഞ് ഇല്ലാതെയാകും എന്നുള്ള കാര്യം തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്.